ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക്. ഞങ്ങളേ നല്ലോണം ബോറടിച്ചിരിക്കണം. ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എവിടേക്കും പുറത്തൊന്നും എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കടലൊക്കെ വറുത്തിട്ട് ഇങ്ങനെ തിന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് പാടല്ലോ. അപ്പൊ കുട്ടികളൊക്കെ വരും ബോറടിക്കാൻ ബോറടിക്കാറുണ്ട്. അപ്പൊ നല്ലൊരു പണിയാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ കുളം നല്ല ക്ലീൻ ആക്കാനായിട്ട് ഒരുപാട് ദിവസമായിക്കണ്. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടലൊക്കെ അവർക്ക് ഇങ്ങനെ സെറ്റ് ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം നമുക്ക് അവരെയും കൊണ്ട് ആ കുളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങാം. ഓക്കെ. നമ്മളിവിടെ ഇത് ക്ലീൻ ചെയ്യൽ മാത്രമല്ല, ഈ ചെടികളൊക്കെ നട്ടുകൊടുത്തിട്ട് പിന്നെ ഒന്നും ശരിയാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു പെബിൾസാളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇവിടെ ഒന്ന് ആ ചെടിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് റെഡിയാക്കണം കേട്ടോ. അപ്പം എൻ്റെ ആമ്പല് ഞാൻ അതിലെ വെച്ചത് ഒന്ന് കാണണ്ടേ. ഇക്കാന്ന് പൊന്തിച്ചാണ് ചണി, നമ്മളെ ചീനച്ചട്ടിയാണ് കേട്ടോ. ഒരു പഴയ ചീനച്ചട്ടി കേട് വന്നതാണ്, അതിലാണ് ഞാൻ എൻ്റെ ആമ്പല് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ കേടൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ചും കൂടിയൊക്കെ വലിയതാകുമ്പോൾ മാറ്റി വെക്കേണ്ടി വരും, ചെറിയ തൈയാണ് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കമ്പി കാണുന്നത് അതിവിടെ ആ ഒരു വല കുത്തി പൊന്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ ചുറ്റോറല്ല കല്ലൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ കണ്ടോ, കുറേ ചെടികൾ പോയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് നട്ടു കൊടുക്കണം. ആ രണ്ട് ഭാഗം ചെതൽ വന്നിട്ട് പോയതാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെതൽ ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ അപ്പോൾ ഈ കല്ലെടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായതിനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചെതൽ ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ചാണ്ടേ അതിലുണ്ടാകുമ്പോഴാണ് ഈ ചെടിയൊക്കെ പോണത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെള്ളം പറന്നുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ ആ ഒരു ചെടി പോയടത്തൊക്കെ നമുക്ക് നട്ടു കൊടുക്കണം. നമുക്ക് ആദ്യം അപ്പോൾ ഈ കുളത്തിൻ്റെ ചുറ്റുള്ള ഈ ചെടികളൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയാണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ രണ്ടാളേ കുളത്ത് കറങ്ങാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങേണ്ട. അപ്പോൾ ഞാനിവിടെ ആ ചെടിയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊണ്ട് റെഡിയാക്കട്ടെ. മക്കളപ്പോൾ ഇങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇക്കി മക്കളും ഇവിടെ കൂടിയിട്ട് വെള്ളത്തൈ ഒഴിവാക്കി കൊടുക്കുകയാണ്. നമ്മളിതാ അങ്ങനെ ഒരുവിധമൊക്കെ വെള്ളമൊക്കെ അതിന് കോരി ഒഴിവാക്കിയിരുന്നു. ഇനി അതിൻ്റെ മീനുകളൊക്കെ ഒന്ന് പിടിച്ചിടുകയാണ്. പിന്നെ ഒരുവിധമൊക്കെ ഞാൻ ചെടിയൊക്കെ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മീനുകളൊക്കെ പിടിച്ച് എത്ര മീനുകളുണ്ടോ ഒക്കെ ഒന്ന് കാണാം. നമ്മളെ ആമ്പലിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടുണ്ടായിരിക്കണത്, കുഞ്ഞു തൈകൾ അതിൻ്റെ പൂമെന്ന് ചാടിയിട്ട് അതിൻ്റെ വിത്തൊക്കെ ഉണ്ടായാണ്ട് അതിലുണ്ടായതാണിത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടാവും ഇതിന്. ഇത് നാടൻ ആമ്പലാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാവണം കേട്ടോ. അവരൊക്കെ പൊറുക്കിയെടുക്കണേ നല്ല പാടാണ്. ഞാൻ കൊയങ്ങി സത്യത്തില്. പണ്ടാരോ പറഞ്ഞ മാതിരി ഞാനും മോനും മൈക്ക കൈമാറിയിക്കണു. ഇപ്പൊ ഇക്കയും മോളും ആണ്ടോ ക്ലീൻ ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ടേ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ അതിമെന്ന് വല്ല ഊരി എനിക്കും മൂളും പാടെയാണ് ക്ലീനിങ് നടത്തുന്നത്. മീനൊക്കെ ഏകദേശമൊക്കെ പിടിച്ചിരിക്കണു, നോക്കാണിച്ചു തരാം. അതിലിങ്ങനെ കുറച്ചേ കാണുള്ളൂ ഇപ്പോൾ.
ഇതിലുണ്ട് നിറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അപ്പം ഈ മീനുകളൊക്കെ പാടെ പിടിച്ചു വരണമെങ്കിൽ കുറേ ടൈം വേണം. അല്ലാതെ ക്ലീൻ ചെയ്താൽ അവർ സത്തുപോവുകയും ചെയ്യും. ഒരു വിധമൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ പെറുക്കി എടുത്തിട്ടുണ്ട് ഇവരെയൊക്കെ. ഏകദേശം നമ്മളിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തേക്കണം മോനെ കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് കുറച്ച് മണ്ണവിടെയൊക്കെ നമുക്ക് കൊത്തിയിളക്കിയാണ്ട് പുതിയ ചെടികൾ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെടീൻ്റെ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെറുതെ കളയും വേണ്ട. അപ്പോൾ അതവിടെ ഞാൻ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നല്ലപോലെ തന്നെ തിക്കായിട്ടാണ് കുത്തി കൊടുക്കുന്നത് കേട്ടോ. എപ്പോഴും വളർന്നു വന്നോട്ട് എഴുതിയിട്ട് ഓരോ ഇല്ലികളായിട്ടല്ല, ശരിക്കും അതിൻ്റെ ഓരോ തണ്ട് വെച്ചാൽ തന്നെ ഉണ്ടാവും. ഇനി നമ്മളിപ്പോൾ ഏകദേശം ഇത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനിക്ക് വെള്ളം നിറക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു പെബിൾസുകളൊക്കെ തിരിച്ച് അതേപോലെ തന്നെ വെക്കുക. അപ്പോൾ നല്ല അങ്ങോട്ട് തള്ളി വെക്കണില്ല. ഇതുവരെ ഉണ്ടായിരുന്ന അതിലെ ചെടികൾ കുറച്ചൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്തായിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്യണത്. ഓക്കെ, ഏകദേശം ഇപ്പോൾ നമ്മളെ ഓരോ രണ്ട് വരിയായിട്ട് വലിയ പെബിൾസുകളൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ചെറുതുകളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ആ ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു പണി ഫിനിഷിങ്ങിലേക്ക് എത്തിക്കണു. അപ്പോൾ ഇക്ക അപ്പോൾ അതിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതതിൻ്റെ മുകളിൽ കൂടെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, ഒരു ഭംഗിക്ക് ഇങ്ങനെ കുറച്ച് ബൾജായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഇങ്ങനെ ഒരു പൊന്തിയൊക്കെ കാണാനല്ലേ ഭംഗി ഉണ്ടാകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ ചുറ്റോറല്ല കല്ലും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചാണ്ട് മീനുകളെ കൈക്ക് നിക്ഷേപിക്കുക. അപ്പോൾ അടിപൊളിയായിക്കണു, നല്ല ക്ലീൻ ആയിക്കണു. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കിടക്കണേ നല്ല ഉഷാറാണ്. പക്ഷേ മഴ പെയ്താലും അതൊക്കെ കുളം കേട്ടോ. എന്തായാലും വെള്ളമൊക്കെ തെറിച്ചങ്ങാണ്ട് പിന്നെ ഇനി ഒന്നുമില്ലെങ്കിൽ പായലയിലും ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഈ ഓസിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചപ്പും ചവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇതിലേക്ക് വരാതെക്കാൻ വേണ്ടിയിട്ട് ഒരു ശീല എന്തെങ്കിലുമൊക്കെ വെച്ചാണ്ട് പിടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ മീനുകൾ ചാവാതിരിക്കാൻ വേണ്ടി കല്ലുപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഈ മീനുകളൊക്കെ തിരിച്ചയക്കന്നെ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണെങ്കിൽ നമ്മളെ വീട്ടിൽ കുറച്ച് മീനുകളൊക്കെ വളർത്താണ്ടാണോ, ഇതേപോലെ ഒരു കുളമൊക്കെ ഉണ്ടാകണത്. അപ്പോൾ നമുക്ക് റിലാക്സേഷൻ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൽ നമുക്ക് എവിടേക്കും പുറത്ത് പോകാനോ ഇതിനൊന്നും ഇല്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതേപോലെ ജീവികളൊക്കെ ഉണ്ടാകണത് നമുക്ക് അവിടെ അവരുടെ അടുത്ത് പോയിരിക്കുമ്പോഴും അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫിൽറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഞങ്ങൾ പക്ഷേ ഇനി അതൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. പക്ഷേ ഇതൊരു നാച്ചുറൽ ലുക്കാണ്, അതും ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് അതിലെ മീനുകളെ കാണുക, നമ്മൾ വളർത്തിയ മീനുകൾ ഇത്ര വലുതായിട്ടുണ്ട് അതൊക്കെ കാണുന്ന ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതിങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ മുഴുവനാക്കാൻ കൂടിയില്ലേ നമുക്ക്, കാരണം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുളിക്കലും പിന്നെ നമസ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ തന്നെ ഇട്ടച്ചാണ് പോയിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അവർക്ക് തീറ്റ കൊടുക്കും വേണം, പിന്നെ അതിൻ്റെ നെറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും വേണം. അപ്പോൾ ഇവരൊക്കെ എൻ്റെ മക്കളും മക്കളെ മക്കളൊക്കെ ആയിട്ട് പേരക്കുട്ടികളൊക്കെ ആണ് കേട്ടോ. കാരണം ഇവർ ഞാൻ ആകെ ഒരു ജോഡി മീന് രണ്ടേ മീനെ കൊടുത്തിട്ടാണ്. അതിലൊന്ന് ആദ്യം ചത്തുപോയി, പിന്നെ മറ്റിലുണ്ടായ കുട്ടികളാണ് ഇപ്പോൾ ഇതൊക്കെ കേട്ടോ. ഞാൻ ഈ ചെമ്മീൻ തീറ്റയാണ് കേട്ടോ ഇവർക്ക് കൊടുക്കൽ, കാണില്ലേ. അപ്പോൾ കുഞ്ഞ് തരിതരിയായിട്ടുള്ള ചെമ്മീൻ തീറ്റയാണ്. ഇതിൻ്റെ കുറച്ച് വലുതുകൊണ്ട് അതും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ ഇവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാകും. അവരെല്ലാവരും നമ്മൾ തീറ്റ കൊടുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ അവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ആമ്പൽച്ചെടിയാണല്ലോ അതിൽ വെച്ചിരുന്നത്. അപ്പോൾ ആമ്പൽച്ചെടി എന്താണെന്ന് അറിയില്ല, ചീഞ്ഞ് പോകുന്നുണ്ട്. എനിക്ക് കൊണ്ടത് ഇവിടെ പട്ടമെന്ന് വെള്ളം ഡയറക്റ്റ് ആ ഇലമൊക്കെ ചാടിയിട്ട് അതിങ്ങനെ ചീയാണ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് തിരിച്ചു വെക്കണില്ല. അപ്പോൾ ആദ്യം വെച്ചിരുന്നൊരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നല്ല ഭംഗിയുണ്ട് ആ ആമ്പൽ വെച്ച സമയത്ത്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ അതിൽ കുറച്ച് കുളവായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുളവായിലൊക്കെ നല്ല പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതാണ് അതിക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്ക് അതിങ്ങനെ ഫുള്ളായിട്ടും കവർ ചെയ്തുകൊണ്ട് ചെടി ഉണ്ടാവണത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു 3 എണ്ണൊക്കെയുള്ള ഞാൻ അതിലിട്ടിട്ട് കേട്ടോ.
അപ്പം ഇനി നമ്മൾ ആ വല വെച്ചാണ് അടച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ വല വെച്ച് അടച്ചു കൊടുത്താലും ഇപ്പം അവിടെ ആ ചെടി പോയ ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം അതിലൂടെയാണ് തോന്നുന്നു തവളകൾ കയറി വരുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്ന് ഇത് ക്ലീൻ ചെയ്ത സമയത്ത് ഒരു തവളനെ കിട്ടി. അപ്പം അതിനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പം അതുപോലെ ആ ഒരു ഗ്യാപ്പ് കൂടിയാണ് അവർ കയറുന്നത്. അല്ലെങ്കിൽ ഈ വല ഇങ്ങനെ തിക്കായി നിൽക്കുന്ന ചെടികളുടെ ഇടയിൽ തട്ടി നിൽക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അവിടെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെ അവർ കയറുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അതുകൊണ്ട് മീനുകൾ നല്ലപോലെ മിസ്സാവുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ കുളമൊക്കെ സെറ്റാക്കി അതിൽ കുളവായൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ നെറ്റൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതുമേ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മുറ്റം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുകയുണ്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.